ചോദിക്കട്ടെ, ഈ ക്രിസ്ത്യാനികൾ അപ്പൊ ഈ കൊല്ലോരൊന്നും ബൈബിൾ പഠിച്ചിട്ടില്ലേ? ബൈബിളിൽ ഖുർആൻ കൊല്ലരുതെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താണ് ഇവർ ഇതിനെ അധർമ്മം ചെയ്യുന്നത്? നിങ്ങൾ ബൈബിളിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ബൈബിളിൽ നിങ്ങൾ ആരെയും കൊല്ലരുത് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്, എങ്കിലെന്താണ് ഇവരിങ്ങനെ കൊല്ലുന്ന കൊടുക്കുന്നത്? അതെന്താ നിങ്ങൾ ശരി, നിർത്താം? ആ ഇത് മ്യൂട്ട്, മറുപടി തരാം, മറുപടി തരാം, മറുപടി തരാം സഹോദരൻ. പഠിച്ചിട്ടില്ല ഇവര്, എല്ലാറിയാണ്ട് ചോദിക്കേണ്ടത്. അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ വന്നതാണ്, ബൈബിൾ അവർ പഠിച്ചിട്ടില്ല. പിന്നെ ഒരു മിനിറ്റ്, എന്നാരാണ് ക്ലോസ് ചെയ്യുന്നത്? ക്ലബിൽ കയറില്ല, ആരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ആരോ, നിങ്ങല്ല ആ പാർട്ടിസിപ്പേറ്റ് ആയിട്ടിരിക്കുന്നവരല്ല, നിങ്ങൾ അടിയിൽ ഇരിക്കുന്ന ആരോ ബ്ലോക്ക് ചെയ്യുന്നു, നമുക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും സഹോദരൻ? അല്ല, താങ്കൾ ഞാൻ ആയാലും പറയണം, അപ്പൊ മ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറയും നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരോട്. നമ്മൾ ഒരു സംവാദിക്കുമ്പോ മറ്റുള്ളവർ കൂടി അവസരം കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളുടെ ബൈബിൾ പ്രകാരം നിങ്ങൾ കൊല്ലരുതെന്ന് പറയുമ്പോൾ ഈ ബൈ ഇത് പഠിച്ച നിങ്ങളെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ പേരിലായാലും രാഷ്ട്രത്തിന്റെ പേരിലായാലും മതം ശരി മതം ശരി, പഠിച്ചത് ചോദ്യം ഇതാണല്ലോ. ചോദ്യം അയൽക്കൂടാ കൃത്യമാണ്, പറയാം പറയാം ചോദ്യം പറയാം. കൃത്യമാണ്. ഇനി ഇടപെടരുത് കേട്ടോ സഹോദരൻ, മ്യൂട്ട് ചെയ്തു. പഴയ നിയമത്തിലോ പുതു നിയമത്തിലോ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു രാഷ്ട്രവും ക്രിസ്ത്യാനി യുദ്ധം ചെയ്ത് പിടിച്ചിട്ടില്ല മതപരിവർത്തനത്തിന് വേണ്ടി, ഒട്ടും ഉണ്ടായിട്ടില്ല. രണ്ടാമത് എന്തിന്റെ പേരിലായാലും ബൈബിൾ എന്റെ പൊന്നു ബ്രദറെ, ബ്രദറെ ഷാഫി ബ്രദറെ, ഒരു ചോദ്യം ബ്രദർ ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അപ്പൊ പറഞ്ഞ ശേഷം നിർത്തി കഴിയുമ്പോ ബ്രദർ ചോദിക്കാലോ. രണ്ടാമത് ഒരു തരത്തിലും കൊല്ലരുതെന്ന് അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്, താങ്കൾ പറഞ്ഞു ശരിയാണ്, ഒരു തരത്തിലും കൊല്ലാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണെന്ന് പറയുന്ന ഒരു ക്രൈസ്തവര്. പക്ഷെ ഒരു എക്സെപ്ഷൻ ആ കാര്യത്തിലുണ്ട്. ഒരു ക്രിസ്ത്യാനി പട്ടാളത്തിലെത്തി, അയാൾക്കൊരു രാജ്യമുണ്ട്, അയാൾക്ക് ഡിഫൻസിന് അവകാശമുണ്ട്, അത് രാജ്യ നിയമം അവർ ചെയ്യാണ്. ഇപ്പൊ പോലീസിലെത്തി, പോലീസ് ഒരു ലാത്തിചാർജ്, നാളെ ഇപ്പൊ ഇവിടെ ബന്ധാണ്, അതിനെ ഒരുത്തൻ അതിക്രമിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ക്രിസ്ത്യാനി ആണെങ്കിലും ലാത്തി ചാർജ് ചെയ്യേണ്ടി വരും, ആക്ഷൻ എടുക്കേണ്ടി വരും. അതൊഴിച്ചാൽ, കാരണം അത് അയാളുടെ സ്വന്തം പരിപാടിയല്ല, പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഒരു മിലിറ്ററി അത്ര മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അത് ഫൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, ഫൈറ്റിംഗ് ഫോർ ദ സ്റ്റേറ്റ് ആണ്. ഫൈറ്റിംഗ് ഫോർ ദ സ്റ്റേറ്റ് വേറെ, ക്രിസ്ത്യാനി എന്ന നിലയിലെ യുദ്ധം വേറെ. രണ്ട് കാര്യമാണ് ആ കാണുന്നത്. ഇതിനെ എങ്ങനെ ഒന്നിച്ച് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ഒരു അടവാണിത്. അമേരിക്ക യുദ്ധം ചെയ്തു, അമേരിക്കയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ അവനെ പോയി കിള്ളി അടി മേടിച്ചിട്ട് ലാസ്റ്റ് ഘട്ടം വന്നിച്ച് പറയും അവരെങ്ങനെ ചെയ്തു, ലോക ഭീകരതയാണ്. ഇസ്രയേലിനെ പോയി കുത്തി കുത്തി കിള്ളി തല്ലി മേടിച്ചേച്ച് അവസാനം പറയും അവരിങ്ങനെ ചെയ്തു, അതാണ് ഭീകരത, ഞങ്ങൾ ചെയ്യുന്നത് അത് പുണ്യമാണ്. സുഹൃത്തെ, യുദ്ധം ആര് ചെയ്താലും മോശമാണ്, യുദ്ധത്തെ ആരാ അനുകൂലിച്ച്? പക്ഷെ പൊളിറ്റിക്കലി ഇതിന് കൂടെ റീസൺസ് ഉണ്ട്, അത് കാണാതിരിക്കാൻ പറ്റുമോ? അതാണ് പറയുന്നത് തമ്മിൽ വ്യത്യാസമുള്ളത്. ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞതിലേക്ക് വരാം. ഈ ഞങ്ങളുടെ ഏതെങ്കിലും അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ യുദ്ധവും കൊണ്ട് തെരുവിലിറങ്ങിയിട്ട് യുദ്ധം ചെയ്തിട്ട് കണ്ട പെണ്ണുങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോയിരുന്നോ? അവരെയൊക്കെ കൊണ്ടുപോയിട്ട് അതൊന്നും പറയിപ്പിക്കരുത്, മോശമാണത്. ഞങ്ങളുടെ 12 അപ്പോസ്തലന്മാരുണ്ട് യേശുവിന്, സഭാപിതാക്കന്മാരുണ്ട് യേശു ക്രിസ്തുവുണ്ട്. ഇവരാരെങ്കിലും ഇത്തരം പണി കാണിച്ചോ? ഏതെങ്കിലും ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ഒരു സാഹചര്യവും ബ്രദറെ ഞാൻ ചോദിച്ച് കഴിയട്ടെ. ബ്രദറെ വരാം, ബ്രദറിനെ തന്നെ വരാം, വേറെ ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, അവിടെ അനിൽ പാസ് മറുപടി പറഞ്ഞ് തീരട്ടെ, തീർന്ന് ഞാൻ ബ്രദറിനെ തന്നെ തരും, വേറെ എവിടെയും പോകൂല. ബ്രദർ വെയിറ്റ് ചെയ്യൂ, പാസ്റ്റർ കണ്ടിന്യൂ സംസാരിച്ച് നിർത്തട്ടെ, അതിനുശേഷം വേറെ എവിടെയും പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങ് മറുപടി പറഞ്ഞേക്കാം. യേശു ക്രിസ്തുവിന്റെ സാഹചര്യവും മുഹമ്മദിന്റെ സാഹചര്യവും രണ്ടായിരുന്നാ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അതുകൂടെ കേട്ടോ, മുഹമ്മദ് ജനിക്കുന്നതിന്റെ 570 കൊല്ലം മുമ്പുള്ള ആളാണ് യേശു ക്രിസ്തു. അപ്പോസ്തലന്മാര് അവര് മാതൃകാപരമായ ഒരു ലോകത്തെ നമ്മുടെ മുമ്പിൽ വിഭാവനം ചെയ്ത് കാട്ടിയിട്ട് ആ ലോകത്തിന്റെ വഴിയിലൂടെ പോകാൻ മനുഷ്യരാശി ഉപദേശിച്ചിട്ട് അത് കുറെ പേര് തെരഞ്ഞെടുത്തു. അവരുടെ പേരാ ക്രിസ്ത്യാനികൾ. എന്നാൽ ആ വിശ്വാസം നിലനിൽക്കെ ചെയ്ത് അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പുതിയൊരു സംഗതിയുണ്ട്, അത് ഏറ്റവും നല്ലത് ഞങ്ങൾ കാത്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് വിട്ട ആള് ഇവിടെ വന്നിട്ട് സമാനതകളില്ലാത്ത സദാചാര വിരുദ്ധത കൊണ്ടുവന്നോ, ഏറ്റവും ഭീകരമായ യുദ്ധം കൊണ്ടുവന്നോ, യുദ്ധ മര്യാദ പോലും പാലിക്കുന്നില്ല, യുദ്ധത്തിൽ കൊന്നൊടുക്കിയ മൃതശരീരത്തെ ആദരിക്കുന്നില്ല, അനാദരവുകൾ മൃതശരീരത്തോട് കാട്ടി, അവരെ കിണറ്റിലെറിഞ്ഞിട്ട് ചീഞ്ഞഴുകിയ മൃതശരീരത്തെ വെല്ലുവിളിച്ചു, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. തങ്ങളിൽ വെട്ടിമരിച്ചു, മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാൾ അധികം മുസ്ലിങ്ങൾ തങ്ങളിൽ വെട്ടിമരിച്ചു. നോക്കണം, ആരാണ് ഫിറോസ് എന്ന് പഠിക്കുക, അത് ഒരു അടിമയായിരുന്നില്ലേ? അടിമ എന്തിനാണ് ഉമറിനെ പോയി കൊന്നത്? ഉസ്മാനെ കൊന്ന ആരാണ്? അബൂബക്കറിന്റെ മകനായിരുന്നില്ലേ? അതായത് നമ്മുടെ മുഹമ്മദിന്റെ അളിയനായിരുന്നില്ലേ? ഇനി ആരാണ് ജമൽ യുദ്ധം നടത്തിയത്? ആര് തങ്ങളിലായിരുന്നു? ഇസ്ലാമിൽ പറയട്ടെ, മുനാഫിക്കീങ്ങൾ, അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവ ഇപ്പോഴും ഉണ്ട്, അവരെയാണ് മുനാഫിക്ക് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൽ ഇട്ടുന്നവർ,
അതറിയില്ല. പാസ്റ്റർ ഒറ്റമിൻ്റെ ഷാഫി ഇടയ്ക്കിടയ്ക്ക് ഇടപെടരുത്, ഇടപെട്ടാൽ ഈ ഉത്തരം പറയുന്ന ആൾക്ക് അതിനൊരു അത് ആ ഒരു ഒരു ഉഷാറില്ലെങ്കിൽ വരുന്നത് നഷ്ടപ്പെട്ടാൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവേ ഇത് മ്യൂട്ട് ചെയ്തിരിക്കും. താങ്കൾ മ്യൂട്ട് ചെയ്യേ, ഇവിടെ പറയുന്നത് കേൾക്കൂ കേൾക്കൂ. താങ്കൾ ഇതിനെ പ്രതിരോധിക്കാൻ വന്ന് നിൽക്കുന്നതിന് മുമ്പ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് കേൾക്ക് സഹോദര. ഇത് ശരിയാണോ തെറ്റാണോ താങ്കൾ കേൾക്ക്. അല്ല, പറഞ്ഞത് അബൂബക്കർ വന്ന് 14 ദിവസം ഉസ്മാനെ പട്ടിണി കിട്ടു, ഖുറാൻ ക്രോഡീകരിച്ച മനുഷ്യനെ പട്ടിണി കിട്ടു. അദ്ദേഹത്തെ പട്ടിണി കിട്ടിട്ട് അദ്ദേഹത്തെ വളഞ്ഞു, അദ്ദേഹത്തിന് സഹായം ചെയ്ത അലിയുണ്ട്. അലി നിൽക്കുന്ന കവാടത്തിലൂടെ വരാതെ രണ്ടുപേര് കൈക്ക് പിടിച്ച് പുറകോട്ട് വലിച്ചപ്പോൾ ഒരാൾ മുമ്പോട്ട് കാലിനും പിടിച്ച് വലിച്ച സമയം നോക്കിയിട്ട് നെഞ്ചകം നോക്കി കുത്തി കുത്തി കടാര താഴേക്കിറക്കി. കുത്തുനവൻ വിളിച്ചു അള്ളാഹു അക്ബർ, ചാകുന്ന മനുഷ്യനും വിളിച്ചു അള്ളാഹു അക്ബർ. അദ്ദേഹത്തിന്റെ രക്തം ഖുറാന് വീണു. ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊന്നത്. ക്രിസ്ത്യാനിയോ ഹിന്ദുക്കളോ അല്ല, അത് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളാണ്. ഇനി അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഈ മനുഷ്യൻ അബൂബക്കറിന്റെ മകനായ മുഹമ്മദിനെ ഈജിപ്തിൽ ഗവർണറാക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ട് അയാളുടെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു. ആ കത്തിൽ എന്താ എഴുതിയിരുന്നത്? ഈ വരുന്നവനെ കൊല്ലണം. ആ ചതിവ് തനിക്കെതിരെ ചെയ്ത മുഹമ്മദിന്റെ ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാ അബൂബക്കറിന്റെ മോൻ. ആ പ്രതികാരം തീർത്തപ്പോൾ ഇതിൽ ആരാ മുനാഫിക്കുന്നത് താങ്കൾ പറ? ഇതായത് ഈ വരുന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞ് കത്തും കൊടുത്തു വിടുകയാണ്. കത്തടക്കി വെച്ച് പൊട്ടിച്ചു വായിച്ച് ചതി മനസ്സിലാക്കിയ മുഹമ്മദ് ആളുകളെ കൂട്ടിക്കൊണ്ടു വന്ന് അതിശക്തമായിട്ട് ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച് ഇദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് കൈ രണ്ടും പുറകോട്ട് വലിച്ചു കെട്ടി, കാല് രണ്ടും മുമ്പോട്ട് രണ്ടു പേര് വീതം പിടിച്ചിട്ട് നെഞ്ചകത്ത് കടാര കുത്തിയിറക്കി. അതിന്റെ കാരണം ഇയാൾ ചതിവ് ചെയ്തിട്ടാണ്. ആര്? ഉസ്മാൻ. ഉസ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടെ പറയല്ലോ ആരാണ് ഉസ്മാൻ എന്ന്. സച്ചരിതരായ ഒരു ഖലീഫ. എന്താ ഖലീഫയ്ക്ക് പിന്നെ പറ്റിയത്? അയാളുടെ കയ്യിൽ നിന്ന് മുഹമ്മദ് നബി കൊടുത്ത പരമ്പരകൾക്ക് മാറി കിട്ടേണ്ട മോതിരം കാണാതെ പോയി. സംസംഗണത്തിലെ വെള്ളം കോരുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഖുറാൻ കത്തിച്ചു കളഞ്ഞു, ഖുറാൻ കത്തിച്ചു കളഞ്ഞു എന്ന കുറ്റം അദ്ദേഹത്തിന്റെ മീതെ ചുമത്തി. ഇങ്ങനെ ഇത്രയും കുറ്റം ചുമത്തി കൊല്ലുമ്പോൾ ഇതിൽ ആരാണ് സുഹൃത്തെ മുനാഫിക്ക്? കപട വിശ്വാസിയാരാ? അടുത്തേക്ക് വരാ. അലിയിലേക്ക് വരുമ്പോൾ അലി യുദ്ധം ചെയ്ത് ആയിഷയ്ക്കെതിരെ യുദ്ധം ചെയ്തു. ആയിഷ അലിയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അലി മനസാക്ഷി കൊണ്ട് ആയിഷയെ ഫ്രീയാക്കി വിട്ടു. ഒട്ടകം ഈ അമ്പ് ശരങ്ങളേറ്റ് താഴെ വീണു. അതിൽ ആരാ മുനാഫിക്ക് നിങ്ങൾ പറ. അതിനുശേഷം ഇതിനെല്ലാം കാരണക്കാരനായത് മുആവിയാണ്. ഈ മുആവിയ ഉസ്മാന്റെ ബന്ധുവാണ്. ആ മുആവിയുടെ അപ്പൻ വേണ്ടപ്പെട്ടെല്ലാം ക്രിസ്ത്യാനികളാണ്. നിങ്ങൾക്കറിയാമല്ലോ വേണ്ടത്ര ഇസ്ലാമിക വിശ്വാസം എന്നുള്ള ആളല്ലായിരുന്നല്ലോ ഇദ്ദേഹം. അതേപോലെ കുന്തത്തിന്റെ അറ്റത്ത് ഖുറാൻ കെട്ടിത്തൂക്കിയിട്ട് യുദ്ധത്തിൽ ഇപ്പൊ തൂക്കുമെന്നറിഞ്ഞപ്പോൾ അലിക്ക് മുമ്പിൽ നീട്ടിപ്പിടിച്ചിട്ട് ഇത് നമ്മളെ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അലി പേടിച്ച് പിന്മാറി. ആ മുആവിയെ നിങ്ങൾ എങ്ങനെ വിളിക്കുന്നത്? ഇപ്പോഴും ആദരവോടല്ലേ വിളിക്കുന്നത്? അലിയെ കൊല്ലാൻ വന്നത് ഇസ്ലാമിൽ തമ്മിലടിച്ചിട്ട് നിങ്ങൾ പറയാം അതിൽ കവള വിശ്വാസികളെ തരംതിരിച്ചതാ. എന്നിട്ട് ആരാണ് ഈ അലിയെ കൊല്ലുന്നത്? അലിയെ കൊല്ലുന്നത് ഇബ്നു മുൻജാൻ. എന്താ ഇബ്നു മുൻജാൻ എന്ന് പറഞ്ഞ ആളിന് വേണ്ടിയിരുന്നത് എന്താ അറിയണ്ടേ? അയാൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു, കാതൻ. ഈ കാതൻ എന്ന യുവതിക്ക് എന്ത് വേണമായിരുന്നു? നിങ്ങൾ അലിയെ കൊന്നിട്ട് വന്നാൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഇതല്ലേ സംഭവിച്ചത്? ഇനി ആരാണ് ഈ ഫിറോസ് എന്ന് അറിയണ്ടേ? അയാൾ ഖുറാൻ മനഃപ്പാടമാക്കിയ ആളല്ലേ? ഖുറാൻ സഞ്ചരിക്കുന്ന ഖുറാൻ എന്ന് വിളിക്കുന്ന ആളല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ചരിത്രത്തിൽ കിടക്കുകയാണ്. നിങ്ങൾ പരസ്പരം വേണ്ടി ഹസനും ഹുസൈന്റെ സംഭവം അറിയത്തില്ലേ? കർബല യുദ്ധം അറിയത്തില്ലേ? ഹർറാ സംഭവം അറിയത്തില്ലേ? അവിടെയല്ലേ ഈ കാബായിലെ കറുത്ത കല്ല് തീ പിടിച്ചിട്ട് കാവയ്ക്ക് മുഴുവൻ തീ ഇട്ടിട്ട് കാവ മുഴുവൻ കത്തി എരിഞ്ഞ് നശിച്ച് കല്ലൊക്കെ പല വഴി തെറിച്ചു പോയില്ലേ? ഇത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത യുദ്ധമല്ലേ? ഇതിൽ ആരാണ് സാർ മുനാഫിക്ക്? ഇതിൽ ആരാണ് അബ്ബാസിയ ഭരണകൂടവും മുഹാബിയുടെ വീട്ടുകാരും ഒക്കെ തമ്മിൽ എത്ര അടിയാ ചരിത്രത്തിൽ നടക്കുന്നത്? ഇതിൽ ആരാ മുനാഫിക്ക്? ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നടക്കാണ് താലിബാൻ. താലിബാനും അഫ്ഗാനികളോട് ഏറ്റുമുട്ടുന്നു. എന്നിട്ട് അതിൽ ആരാ മുനാഫിക്ക്? ഇവിടെ ഇപ്പോൾ സലഫികളും സുന്നികളും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ഇതിൽ ആരാ മുനാഫിക്ക്? അത് തിരിച്ചറിയാനുള്ള വഴി എന്താ? ചുരുക്കത്തിൽ നിങ്ങൾക്ക് ചോര കണ്ടല്ലാതെ മതി വരികയല്ല. ചുരുക്കത്തിൽ ചോരച്ചൊരിച്ചില് വ്യഭിചാരം, സ്ത്രീകളെ പിടിച്ചോണ്ട് വരിക, അവരെ കൃഷിയിടം പിടിച്ചെടുക്കുക, എന്നിട്ട് അതെല്ലാം പരിശുദ്ധവൽക്കരിക്കുക. ഇവിടെ എവിടെ എന്ത് മഹത്വവും എന്ത് സമാധാനവും നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് കണ്ണിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയുമ്പോൾ ആരും മിണ്ടരുത്, ആരും ഇടയ്ക്ക് കയറരുത്. പറഞ്ഞാട്ടെ, ഇദ്ദേഹം ഒരു മറുപടി പറഞ്ഞ് എന്ത് മുനാഫിക്കാന്ന് പറഞ്ഞ് കേക്കട്ടെ. ഷാഫി, ഷാഫി സംസാരിച്ചോ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഞങ്ങൾ ആരും ഇടപെടില്ല, പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതേ ഒരുപാട് പ്രസംഗം ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചു ഖുർആൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു, പുള്ളി പറഞ്ഞു അത് മതത്തിന്റെ പേരിലല്ല രാഷ്ട്രത്തിന്റെ പേരിലാണ്. പിന്നെ പറഞ്ഞു യേശു ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനപ്പോ ചോദിച്ചു യേശുവിന്റെ ഒരു സാഹചര്യം മുഹമ്മദിന്റെ സാഹചര്യം ഒന്നാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ പുള്ളിനോട് കാര്യം. ഇപ്പൊ അനിൽക്കോടത്തിന് ഒരാള് വാളെടുത്ത് കൊല്ലാൻ വന്നു, വെട്ടാൻ വന്നു. അനിൽക്കോടത്തിന് എന്ത് ചെയ്യാ? തിരിച്ച് വെട്ടോ അല്ലെങ്കിൽ കൈ
കൈ കൂപ്പി നിൽക്കോ, എന്താണ് ചെയ്യുക, അതിനൊരു ഉത്തരം വരണമെങ്കിൽ. എന്നിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയാം. ഓക്കെ, അതിന് മറുപടി തരാം. ഇവിടെ മുനാഫിക്ക് വിഷയം താങ്കൾ പറഞ്ഞായിരുന്നു. ഇതിന് എന്താണ് ഇസ്ലാമിൽ എങ്ങനെ യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞു അനിൽ കൊടുത്തൊരു പറഞ്ഞു. മുഹമ്മദ് ആരെങ്കിലും എടുത്ത് അന്യായമായി വാളെടുത്തതിന്റെ ഒരു കാരണം കാണിച്ചു പറ്റും. എന്തുകൊണ്ടാണ് മുഹമ്മദ് വാളെടുത്തത്? മറ്റേ മുഹമ്മദ് വാളെടുക്കാനുള്ള സാഹചര്യം ഇസ്ലാം പ്രചരിപ്പിച്ചുള്ള അതിൽ ഇസ്ലാമിൽ പ്രചരണം വന്നപ്പോൾ മുഹമ്മദിനെ കൊല്ലാൻ മക്ക ഖുറൈശികൾ മുതിർന്നു, അപ്പോഴാണ് മുഹമ്മദ് വാളെടുത്തത്. അല്ലാണ്ട് മുഹമ്മദ് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി വാൾ കൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത് മുഹമ്മദ്. അതാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. മുഹമ്മദ് വാളെടുത്തത്, മുഹമ്മദിനെ വെട്ടാൻ വന്നപ്പോൾ മുഹമ്മദ് വാളെടുത്തു. ഈ ഒരു അവസ്ഥ യേശുവിന് ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ സമ്മതിക്കുന്നു. ഞാൻ പറയട്ടെ ബ്രദറെ, ഞാൻ പറയട്ടെ, ഈ ഒരു അവസ്ഥ പറയട്ടെ, യേശുവിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ക്രൈസ്റ്റിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ക്രൈസ്റ്റ് എന്ത് ചെയ്യും? വെട്ടാൻ വന്ന ക്രൈസ്റ്റ് എന്ത് ചെയ്യുമായിരുന്നു? ഈ ഒരു രണ്ട് കാലാവസ്ഥ നിങ്ങൾ നോക്കണം, എന്ത് ചെയ്യുമായിരുന്നു? അതുപോട്ടെ, നിങ്ങളെ ക്രൈസ്തുവിന് മുന്നത്തുള്ള ബുക്ക് എടുത്തോ, നിങ്ങളെ പഴയ നിയമം എടുത്തോ, അതിൽ യുദ്ധങ്ങളൊന്നും നടത്തിയിട്ടില്ല, യഹോവ യുദ്ധമൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ക്രൈസ്തുവിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ക്രൈസ്തു എന്ത് ചെയ്യുമായിരുന്നു? വാളെടുക്കുമായിരുന്നോ? അല്ലെങ്കിൽ അവരോട് വാളെടുത്ത് വെട്ടി കൊന്നോട്ടെ, എന്നെ കൊന്നോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നോ? ഇതിനൊരു ഉത്തരം തായു. ശരി, താങ്കൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു. ശരി ശരി, എത്ര ചോദ്യമോ ചോദിക്കുന്നത്? ശരി അല്ല, എന്താ ബ്രദറെ, ബ്രദറെ കേൾക്കൂ കേൾക്കൂ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല ബ്രദർ. അഞ്ചു ആറ് ചോദ്യം ചോദിച്ചു, അഞ്ചാറ് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം. അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അതിനും കേൾക്കൂ 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 സഹോദര, അതിനു മുമ്പ് മുനാഫിക്ക് വിഷയത്തിൽ നമ്മുടെ അനിൽ പാസ്റ്റർ കുറച്ച് വിശദീകരണം തന്നായിരുന്നു. അതിൽ നിന്നും താങ്കളിൽ നിന്നുള്ള വിശദീകരണം താങ്കൾ പറയേണ്ടതുണ്ട്. അത് താങ്കൾ പറഞ്ഞിട്ടില്ല. കേൾക്കൂ 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 കേൾക്കൂ, പിന്നെ വാളുകൊണ്ടല്ല ഇസ്ലാം വളർത്തിയത് എന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും താങ്കൾ കേൾക്കുക. അനിൽ കൊടുത്തോട്ടും പാസ്റ്റർ സംസാരിക്കും, അജിഷ് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിന് ഈ സാഹചര്യമായിരുന്നെങ്കിൽ, മുഹമ്മദിന്റെ ഒരു സിറ്റുവേഷനാണ് യേശുവിനായിരുന്നെങ്കിൽ, യേശു എന്ത് ചെയ്യുമായിരുന്നു? അതിന് ഉത്തരം തരണം. മുഹമ്മദ് ജനിച്ചൊരു യേശു ജനിച്ചത്, രണ്ട് പ്രവാചകന്മാർ രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ജനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകന്മാർ ആരും യുദ്ധം ചെയ്തിട്ടില്ലേ? യേശുവിന് മുന്നത്തെ പ്രവാചകന്മാരും യുദ്ധം ചെയ്തിട്ടില്ല? സുലൈമാൻ യുദ്ധം ചെയ്തിട്ടില്ലേ? ദാവീദ് യുദ്ധം ചെയ്തിട്ടില്ലേ? എന്നാൽ ഇവരൊക്കെ നിഷിദ്ധന്മാരാണ് നിങ്ങൾ പറയേണ്ടി വരും. യുദ്ധം എന്തുകൊണ്ടാണ് വരുന്നത്, ഏത് സാഹചര്യമാണ് നിങ്ങൾ വ്യക്തമാക്കണം. മനസ്സിലായോ? മുഹമ്മദിന്റെ സാഹചര്യമാണോ യേശുവിന്റെ സാഹചര്യം? ഇതാണ് എന്റെ ചോദ്യം. ശരി, മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്തോ. സാഹചര്യമായിരുന്നോ ക്രിസ്തുവിന്റെ? അത് പറയണം. കൃത്യമായി മനസ്സിലായി, കൃത്യമായി ഉത്തരങ്ങൾ തരും. ആദ്യം അനിൽ പാസ്റ്റർ പറയാം, അജീഷ് ബദറ ഉത്തരം പറയാം. ഉത്തരം പറയാം. അവസാനത്തെ ചോദ്യം തുടങ്ങാം. ദാവീദും സോളമനും രാജാക്കന്മാരായിരുന്നു. അവര് പൊളിറ്റിക്കൽ പർപ്പസിന് യുദ്ധം ചെയ്തിട്ടുണ്ട്, രാജ്യ സംരക്ഷണം അങ്ങനെയുള്ള കാര്യത്തിനാണ് യുദ്ധം ചെയ്തത്. അല്ലാതെ ദാവീദ് പോയിട്ട് തോറ പ്രചരിപ്പിക്കാൻ യുദ്ധം ചെയ്തിട്ടില്ല. തോറയുടെ പേരിൽ ആരെയും കൊന്നിട്ടില്ല, സലോമോനും കൊന്നിട്ടില്ല. പ്രവാചകന്മാര് അക്രമം നടത്തുകയോ ചൂഷണം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവര് വളരെ ഹോളി ആയിട്ടുള്ള ലൈഫാണ് സ്വീകരിച്ചു പോകുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം. താങ്കൾ ചോദിച്ച അടുത്ത കാര്യം, ഈ മുഹമ്മദിനുണ്ടായ ഒരു സിറ്റുവേഷൻ യേശുവിനുണ്ടായാൽ എന്ത് ചെയ്യും? പറയാം, പല സിറ്റുവേഷൻ പറയേണ്ടി വരും, അത് താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഇന്നും യേശുവിനും അനുഗാമികൾക്കും സെയിം സിറ്റുവേഷൻ ഉണ്ട് ലോകത്ത്. യേശുവിന് നേരിട്ടതുപോലെയുള്ള പ്രതിബന്ധങ്ങളൊന്നും മുഹമ്മദ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. റോമൻ ഭരണകൂടവും യഹൂദാ മതാനുസാരികളും യഹൂദാ മതപണ്ഡിതന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ലോകം, സദൂക്യരും പരീശന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ലോകം ഒന്നടങ്ക് എതിർത്തപ്പോൾ യേശുവും നിരക്ഷരകുക്ഷികളായ 12 പേരുമാണ് ആ ടീമിലുള്ളതെന്ന് ഓർക്കണം. അവരാരും ആയുധമെടുത്തില്ല, ആരെയും വെട്ടിയില്ല, ആരെയും കൊന്നില്ല. ഇനി പിന്നീട് ഇങ്ങോട്ട് 300 വർഷം നീണ്ടു നിൽക്കുന്ന റോമൻ ചരിത്രത്തില് എല്ലാത്തരം ആയുധങ്ങളും ക്രൈസ്തവർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് റോമിലെ ചക്രവർത്തിമാരും അനുചരന്മാരും കൊന്നൊടുക്കി, കൂട്ടക്കൊല. കൊന്നൊടുക്കി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി, 300 കൊല്ലം കൊണ്ട് കൊന്നൊടുക്കി. റോമിലെ കൊളോസിയത്തിന് പറയാനുള്ളത് ക്രൈസ്തവന്റെ രക്തം കുടിച്ചു കുടിച്ച് വയറു വീർത്ത കഥയാണ്. അവിടുത്തെ മൃഗങ്ങൾ കിട്ടുകൊടുത്തു ഭക്ഷിക്കാനായിട്ട്. ഏറ്റവും ക്രൂരമായ വിധത്തിൽ ലോകത്ത് ക്രൈസ്തവൻ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവൻ ഇന്നും വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ഗ്രഹാസ്തീൻസും തിരിച്ചടിച്ചില്ല. അദ്ദേഹത്തെയും മക്കളെയും ചുട്ടുകൊന്നപ്പോൾ ഭാര്യ കേസിന് പോലും പോയില്ല. ഓർത്തു നോക്കണം, ലോകത്തിന്റെ എല്ലായിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവസാനം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ തിരിച്ചടിച്ചോ? ഇല്ലല്ലോ, അവിടെ എങ്ങും തിരിച്ചടി നടന്നില്ല.
എത്ര നിരപരാധികളുടെ ജീവൻ ഇവിടെ ഈ മണ്ഡലത്തിൽ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇത്ര ഒരു അവസ്ഥ വരുമ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ അവസ്ഥ മുഹമ്മദിന്റെ ജീവിതത്തിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ മുഹമ്മദിന് എന്തവസ്ഥ? കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി ഏറ്റവും ഇല്ലായ്മക്കാരനായിട്ട് ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ചു. ആ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് ഖദീജയുടെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം വളർന്നതും വിജയിക്കുന്നതും ഒക്കെ. അതിനുശേഷം അദ്ദേഹം രാജാവൊന്നുമല്ല, അദ്ദേഹം പോയിട്ട് രാജാവല്ലാത്ത അല്ലെങ്കിൽ മാലിക്കല്ലാത്ത ഖലീഫയല്ലാത്ത മുഹമ്മദ് പോയിട്ട് മദീന പിടിച്ചെടുത്തു. മദീനയിലെ ആളുകളെ സമ്മർദ്ദത്തിലൂടെ തന്റെ പക്കലാക്കിയിട്ട് ആർക്കും അംഗീകരിക്കാൻ വയ്യാത്ത കരാറുകൾ ഉണ്ടാക്കിയിട്ട് ആ കരാറുകളിൽ വളരെ സമാധാന പരിസരം കഴിഞ്ഞുപോയ ആളുകളെ പിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് കൊന്നൊടുക്കിയില്ലേ? ആ കൊന്നൊടുക്കിയതിന് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവിടെ കിനാനയെ കൊന്ന കഥ ഞങ്ങൾ പല ആവർത്തി പറഞ്ഞ് ജനങ്ങൾക്കറിയാം. കിനാനയുടെ അപ്പൻ ഭരണാധികാരിയായിരുന്നു ഒരു പ്രഭു, ആ പ്രഭുവിനെ കൊന്നൊടുക്കി. അല്ലെങ്കിൽ എന്താ വിഷയം? നിങ്ങൾ ഇസ്ലാം ആയിക്കോണം, കത്തുകൊടുത്തു, അല്ലെങ്കിൽ കീഴടങ്ങിക്കോണം. ഇത് രണ്ടിനും ആത്മാഭിമാനികളായി അവർക്ക് കഴിഞ്ഞില്ല. ഒടുക്കം അദ്ദേഹത്തെ കൊന്നു. കൊന്നിട്ട് കിനാനെ ട്രഷറാണ്, ആ രാജ്യനാടിന്റെ ട്രഷറാണ്. അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ നികുതി പണം ആരുടെയും പക്കൽ പെടാതെ കൊണ്ട് ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടപ്പോ പണം ചോദിച്ച് കിട്ടാതെ വന്ന കിനാനയെ കിരാതമായിട്ട് കൊന്നു. കിനാനയെ കൊന്ന രീതി അറിയാമോ? ആദ്യം വലങ്കൈ വെട്ടി, രണ്ടാമത് ഇടങ്കാല് വെട്ടി, പിന്നെ വലങ്കൈ വെട്ടി, പിന്നെ ഇടങ്കാല് വെട്ടി. ഞാൻ ചോദിച്ചത് എന്റെ ചോദ്യം വ്യക്തമാണ്. ഷാഫിയെ ഞാൻ തൽക്കാലം താഴേക്ക് ഇട്ടേക്കാണ്. ഫാസ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് ഓഡിയൻസിന്റെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടോ? ഈ ഷാഫിയോട് ഒരു ചോദ്യം, മുനാഫിക്ക് എന്നതിന് അദ്ദേഹം ഉത്തരം തരാതെ നമ്മളോട് കുറെ ചോദ്യം നമുക്ക് എടുക്കാം. ഡിസംബറിലെ ഷാഫിയെ എടുക്കാം. അതല്ലല്ല, അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടാണ് നമ്മളോട് ചോദ്യം ചോദിക്കേണ്ടത്. അതുപോലും നമ്മള് വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യത്തിനാണ് അൽ പാസ്റ്റർ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് കയറുവാണ്. ഹിരാനയെ കൊന്ന രീതി, അയാള് സ്വന്തം രാജ്യത്തിലെ നികുതി പണം മറ്റാർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു, സ്ഥലം പറഞ്ഞു കൊടുത്തില്ല ഇന്നിടെ തിരിപ്പുണ്ടെന്ന്. കൊടുക്കാതെ കണ്ടെത്തിയിട്ട് അയാൾ പ്രാണന് വേണ്ടി കെഞ്ചി, പ്രാണൻ തിരിച്ചു കൊടുത്തില്ല. ഒരു വെള്ളത്തിന് കെഞ്ചി, അത് കൊടുത്തില്ല. ഒടുക്കം ഒട്ടകമൂത്രമെങ്കിലും കിട്ടാൻ വേണ്ടി ഒട്ടകത്തിന്റെ അടുത്ത് കിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ചെല്ലുമ്പോൾ അത് കണ്ടു നിന്ന് ചിരിച്ച് ആസ്വദിച്ചവനാ മുഹമ്മദ്, അതറിയോ? എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരി, ഇവരെ എല്ലാം കൊണ്ടുവന്നിട്ട് ചാക്കോപാസം കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇസ്ലാമിലെ നിയമം അനുസരിച്ച് ഒരു വിധവ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, ആ സ്ത്രീയെ കൂടെ കൊണ്ടുവന്നാല് ആ സ്ത്രീയോട് 4 മാസവും 10 ദിവസവും വർജനം ആചരിക്കണം. ഇദ്ദേ നായിന്റെ പേര്, കാരണം മറ്റേ പുരുഷന്റെ ഭ്രൂണം ഉള്ളിലുണ്ടോ എന്നുള്ള സംശയം. അതൊന്നും പാലിക്കാതെ ആ ദിവസം തന്നെ പോകുന്ന വഴിക്ക് വെച്ച് അവരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മനുഷ്യനാണ് മുഹമ്മദ്. ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഈ സ്ത്രീയെ ആദ്യം ദിഹ്യത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യന് കൊടുത്തു, എടുത്തോളാൻ പറഞ്ഞു. ദിഹ്യത്ത് എടുത്തതാണ്. ദിഹ്യത്തിന് കൊടുത്ത സ്ത്രീ സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ ഓടി വന്ന ആരോ പറഞ്ഞു, ദിഹ്യത്ത് കൊണ്ടുപോയ പെണ്ണ് വളരെ സ്മാർട്ടാണ്. ആ പെണ്ണിനെ തിരിച്ചു വിളിച്ചിട്ട് ദിഹ്യത്തിന്റെ പക്കൽ നിന്ന് തിരിച്ചെടുത്തിട്ട് അവളോട് കൂടെ അന്ന് രാത്രി വീട് കൂടി. ഒന്നോർത്തോണം. അപ്പോൾ ഇത് പറയുന്നത് കാരുണ്യം കൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഷമീറിന്റെ അല്ലെങ്കിൽ സലീം മുനിക്കത്തിന്റെ പേരറിയില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു, വീട്ടുകാരെയൊക്കെ വധിക്കുന്നു, അപ്പനെ വധിക്കുന്നു, അദ്ദേഹത്തെ വധിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കിയിട്ട്. കാരുണ്യമാണ്, പ്രവാചകൻ കാരുണ്യം കാണിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കിരാതമായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എന്ത് സാഹചര്യമാണ് നിങ്ങൾ പറ? ഇത് പറയാ, സാഹചര്യത്തിന്റെ മുമ്പിൽ മുഹമ്മദ് ഇതെല്ലാം ചെയ്ത് കൊന്നത് സാഹചര്യത്തിന്റെ മുമ്പിലാണോ? ഇത്രയും വൃത്തിയുടെ ലോകത്ത് കാണിച്ച മനുഷ്യനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ കൈബർ യുദ്ധത്തിൽ എന്ത് ന്യായീകരണം? കൈബർ യുദ്ധത്തിൽ നബി നടത്തിയ ഒരു യുദ്ധവും ഡിഫൻസിനല്ല, ഡിഫൻസിനുള്ള യുദ്ധത്തെ ന്യായീകരിക്കാം. ഡിഫൻസിനാണ് യുദ്ധം, അതിനെ ന്യായീകരിക്കാം. ഇങ്ങോട്ട് കയറി വന്നു, നിങ്ങൾ തടഞ്ഞു. അതിന് നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട്. സെൽഫ് ഡിഫൻസ് എന്നുണ്ടല്ലോ, എന്നെ ഒരുത്തിന് ആക്രമിക്കാമെന്ന എന്ത് ചോദിച്ചു? എനിക്ക് സെൽഫ് ഡിഫൻസിന് റൈറ്റ് ഉണ്ട്, ഞാനത് ഉപയോഗിക്കുമല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് സെൽഫ് ഡിഫൻസ് ഉണ്ട്, അധികാരമുണ്ട്. ആ സെൽഫ് ഡിഫൻസിന് ഞാൻ എനിക്ക് അധികാരമുള്ളപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന പ്രമാണം അതിനെതിരാകിയാൽ ഞാൻ അവിടെ ആത്മസമ്മേളനത്തിന്റെയും ക്ഷമയുടെയും വഴി സ്വീകരിക്കണമെന്നാണ്. അത് പരാജയപ്പെടുവോ വിജയിക്കുമോ എന്നുള്ളത് അത് വികാരപരമായ അന്നത്തരത്തിലൊരു സന്ദർഭമാണ്. പക്ഷെ അത് വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ ഇപ്പുറത്ത് എന്താ സ്ഥിതി നിങ്ങൾ കണ്ടോ? ഇദ്ദേഹം ഏറ്റവും ക്രൂരമായ വിധത്തിലാണ് സകല യുദ്ധങ്ങളും നടത്തിയത്. യുദ്ധത്തിൽ മര്യാദ പാലിച്ചിട്ടില്ല, യുദ്ധത്തിൽ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു ആവശ്യമില്ലാത്ത യുദ്ധങ്ങളാണ് നടത്തിയത്. അടുത്തടുത്ത ഇടങ്ങളെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. ഉമർ എന്താണ് ചെയ്തത്? മുഹമ്മദ് എന്തോ ചെയ്തോ? അതിൽ അബൂബക്കർ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമറിനോളം വരില്ല. ഉമറാണ് ക്രൂരൻ, ഭീകരൻ. മുഹമ്മദിനെ എപ്പാടെ പറിച്ചു നട്ടിരിക്കുന്ന ആളാണ് ഉമർ. എത്ര ക്രൂരമായിട്ടാണ് ഉമർ ചെയ്തത്. നമ്മൾ കുട്ടികളോട് ഉമ്മാക്കി വരുന്നു ഉറങ്ങാൻ നേരം പറയില്ലേ അമ്മമാര്? ഇതുപോലെ അന്നത്തെ കുട്ടികള് ഉറങ്ങുന്നത് ഉമറിന്റെ പേര് കേട്ട് പേടിച്ചായിരുന്നു. ഉമർ വരുന്നു എന്ന് പറയത്തക്ക വിധം ഭയം ലോകത്ത് വിതച്ച ഒരു കൂടും ക്രൂരനാണ് ഉമർ. ഞാൻ ചോദിക്കുന്നത്, ഉമറിനെ എടുക്കുക,
അല്പം മാനിൻ അലിയാണ്. ഉസ്മാൻ ഒരു പാവത്താനായിരുന്നു, ഉസ്മാനും യുദ്ധം ചെയ്തിട്ടുണ്ട്. യുദ്ധം ജീവിതത്തിന്റെ കലയാക്കി. ഉമർ ചെയ്ത് കേൾക്കണോ, അടുത്തടുത്തവന്റെ കൃഷിയിടങ്ങള് ഇവർ വെട്ടിപ്പിടിച്ചു. വിളഞ്ഞു നിൽക്കുന്ന വയലുകളെ കണ്ടിട്ട് ആകർഷണീയരായിട്ട് വാൾ ഉപേക്ഷിച്ചിട്ട് ആ കൃഷിയിടം സ്വന്തമാക്കി അവിടെ കൃഷി ചെയ്യാൻ ഒരുമ്പെട്ടപ്പോ ഉമർ പറഞ്ഞു, നമ്മുടെ ജോലി കൃഷിയല്ല യുദ്ധമാണ്, നിങ്ങളുടെ വീര്യം കൃഷിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ആളില്ലാതെ വരും. അതുകൊണ്ട് കൃഷിയിടം അവർക്ക് തിരിച്ചു കൊടുക്കുക. ആർക്ക്? ഉടമസ്ഥർക്ക്. പക്ഷെ ഒറ്റ വ്യവസ്ഥ അഞ്ചിലൊന്ന് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്കാണ്, സർക്കാരിനാണ്. ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അവന്റെ കൃഷിയിടങ്ങൾ സ്വന്തമാക്കി, പോയിടത്തല്ല, സംസ്കാരങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു, മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞു. ഇസ്ലാം എവിടെ ചെന്നോ അവിടെ ഒന്നും സമാധാനമില്ല. അവിടെ എല്ലാം ഹിന്ദുക്കൾക്ക് കിടപ്പൊക്കപ്രതിയില്ല, മറ്റ് മതസ്ഥർക്ക്, ക്രിസ്ത്യാനികൾക്ക് കിടക്കപ്രതിയില്ല. ഇന്ത്യയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ രാജാക്കന്മാർ ചെയ്ത് നിൽക്കറിയാമോ? പഞ്ചാബിലെ രാജാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി. എവിടെ ചെന്നാലും ഇസ്ലാമിന് ഈ ജഡ ഈ സ്ത്രീ തൽപരത ഭയങ്കര ഭീകരമാണ്. അവരുടെ രാജാക്കന്മാരത് പിടിച്ചെടുക്കും. സ്ത്രീകളെ നല്ല ഭൂമി, നല്ല മണ്ണ്, നല്ല സമ്പത്ത്, ക്ഷേത്രങ്ങളിൽ എണ്ണമറ്റ സ്വത്തിരിപ്പുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് ആ ഹിന്ദുക്കൾ പരിപാവനമായി കരുന്ന വിഗ്രഹങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരുടെ പുണ്യസ്ഥലങ്ങളിൽ ഇട്ടിട്ട് അതിന്റെ മീതെ കുടി ചവിട്ടി കടന്നുപോയി. ലോകത്ത് ക്രിസ്ത്യാനി ഇവിടെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നു പറഞ്ഞു, മര്യാദ പാലിക്കാൻ ചെയ്തിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും മുസ്ലിം പള്ളി പിടിച്ചെടുത്തിട്ട് അത് ക്രിസ്ത്യ ആരാധനാലയമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ നിങ്ങൾ എന്ത് മര്യാദയെ കുറിച്ചാണ് സുഹൃത്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് മാതൃകയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നും നിങ്ങൾക്ക് പറയാനില്ല. പറയാനില്ലാതെ വരുമ്പോൾ പറയുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്തുക. അതിന്റെ കാരണം ഞങ്ങൾ നിങ്ങളോടല്ല സംവാദിക്കുന്നത്, താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ്. അവര് മനസ്സിലാകാനും വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നീണ്ട പ്രസംഗമാണ്, ഞങ്ങൾ കാര്യ പറയുന്നത്, ഉള്ളം നീറുന്ന വേദനിക്കുന്ന കഥകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കള് വഞ്ചിക്കപ്പെടരുത്. ഇസ്ലാം കിരാതവും ഭീകരവുമാണ്, അത് സദാചാര വിരുദ്ധമാണ്. ഖുറാൻ പഠിപ്പിക്കുന്നതെല്ലാം ഇത്തരം മാന്യതയില്ലാത്ത പാഠങ്ങളാണ്. അതിനെ എങ്ങനെ വെള്ളപൂശിയാലും ന്യായീകരിക്കത്തക്കതല്ല. ഒരു കാര്യം കൂടെ, ഇദ്ദേഹം ചോദിച്ചു സമാനമായ അനുഭവങ്ങൾ യേശുവിനും നബിക്കും വന്നാൽ. ഒരു അനുഭവം കണ്ടോളൂ, 5 വയസ്സും 10 മാസമുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളെ കുറിച്ച് പറയുന്നത് അവളുടെ അപ്പനായ അബൂബക്കർ പറയുന്നുണ്ട് ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇത് പറയുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീടെന്ന് കേൾക്കണ്ടേ? അള്ളാഹുവിങ്കിൽ നിന്ന് അതിന്റെ ദീനിനും അള്ളാഹുവിനും എതിരില്ല, അള്ളാഹുവിന്റെ അനുവാദമുണ്ട്, വിത്ത് കൺസെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ആയിഷയോട് പറഞ്ഞു കൊടുക്കുകയാണ്, പട്ടിൽ പൊതിഞ്ഞ നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഏതാ 53 വയസ്സുള്ള മുത്തച്ഛൻ ആ 5 വയസ്സും 10 മാസവും പ്രായമുള്ള കുട്ടിയോട് പറയുന്നതാണ്. എന്നാൽ യേശുവിന്റെ പക്കലും വന്നു ഇതുപോലൊരു പെൺകുട്ടി. 100 കണക്കിന് കുട്ടികൾ യേശുവിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ മരിച്ചു കിടക്കുന്ന കുട്ടിയുണ്ട്, തബീത എന്നാണ് പേര്. തബീത ഉയർപ്പിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കേട്ടോ? 12 വയസ്സുള്ള തബീതയെ ആ മരണത്തിൽ നിർത്തിയിട്ട് കുഞ്ഞേന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുഞ്ഞായിട്ട് മകളായിട്ട് കാണാനുള്ള വിശാല കണ്ണുള്ള യേശുവും 6 വയസ്സുള്ള കുട്ടിയെ കണ്ടിട്ട് ഭാര്യയായി മോഹിക്കത്തക്ക മുഹമ്മദും തുല്യരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒളിച്ചു പറഞ്ഞു വിട്ടില്ലേ ഈസാ നബി, മൂസാ നബി, ഏതാണ്ടെല്ലാം നബിമാരുടെ പേര് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ നബിമാരെയൊന്നും അറിയില്ല, നിങ്ങളുടെ നബിമാരായിരിക്കും അത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈസാ നബി മൂസാ നബി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ യേശു ക്രിസ്തുവോ ബൈബിളിലെ മോശയ്ക്കോ ഇത്ര അധപ്പതിച്ച ചരിത്രമുള്ള ഒരാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യദൈവത്തിന് ഇങ്ങനൊരു പ്രവാചകനുമില്ല. ഒരു പ്രവാചകന് ഒരിക്കലും ഇത്തരം അഴിഞ്ഞാട്ടമുള്ള ജീവിതം നയിക്കാൻ കഴിയില്ല, ഇത്രയും വൃത്തികെട്ട വിധത്തിൽ സമൂഹത്തെ പരിപാലിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത എന്റെ പക്കൽ സ്വഹീഹുൽ മുസ്ലിമും സ്വഹീഹായ ഹദീസുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, അതിൽ സുഹൃത്തെ അരിച്ചെടുത്ത് പെറുക്കിയാൽ പോലും ധാർമ്മികതയുടെയും നീതിബോധത്തിന്റെയും ഒരു 10% കാര്യം പോലും ഇല്ല. ഇതാണ് നിങ്ങൾ ഈ പവിത്രം എന്ന് കരുതി കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ പ്രമാണം വെച്ചിട്ട് കണ്ണിക്കൂ, വസ്തുതകൾ കൊണ്ടുവന്നിട്ട് കണ്ണിക്കൂ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്.